ഞാൻ കടയ്ക്ക് ഇറങ്ങട്ടെ മാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല ചായ കുടിച്ചറിയേ? ഇല്ലമ്മ, ഞാൻ പോണ വഴിക്ക് കുടിച്ചോളാം. അപ്പൊ ഉച്ചക്കുള്ള ചോറും കൂട്ടാനിയോ? അത് പിന്നെ അമ്മ, ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോണ്ട്. ഇപ്പൊ എന്തേ മനെ, സുബൈക്ക് നീട്ടി വെച്ച് വിളമ്പി തരാനും ഉച്ചക്കുള്ളതൊക്കെ കെട്ടിപ്പൊഞ്ഞു കൊടുത്തയക്കാനും ഒക്കെ ഒരാളുണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഹോട്ടലിൽ നിന്ന് വസനം കേൾക്കാത്ത എനക്ക് രാവിലെ ഉച്ചക്കും ഒക്കെ അതെന്നെ തിന്നണ്ട അവസ്ഥ ആയി. അത് പിന്നെ റുബിക്ക് ചെറിയൊരു തലവേദന, തൽക്കാലം ഇപ്പൊ ഒന്നും കൂടി ഹോട്ടലിൽ നിന്ന് തിന്നാ ചേച്ചി. ഇമ്മാടെ കുട്ടി അവിടെ നിന്നാ അണ്ടാളെ തലവേദന മാറിട്ടെ അടുത്ത കാലത്തെങ്ങാനും അനക്ക് നേരത്തിനും കാലത്തിനും തിന്നാൻ കിട്ടുന്നു, ഉച്ചക്കുള്ളതൊക്കെ കെട്ടിപ്പൊഞ്ഞു കൊണ്ടുപോകാൻ പറ്റുന്നൊക്കെ അനക്ക് ഉറപ്പുണ്ടാ? അങ്ങനെ എന്നെ ഒരുക്കി വിടാന് ഏതെങ്കിലും കാലത്തുപ്പിച്ച് കൊടുന്നോൾക്കൊണ്ട് പറ്റുവോ? എന്തേ മനെ, അനക്ക് അതിനൊരു ഉത്തരം തരാല്ലേ? ഇണ്ടാവൂല. ഒരു ഭാര്യ നൽകേണ്ട എല്ലാ പരിഗണനയും സ്നേഹം നൽകി അന്നെ ജീവനായി സ്നേഹിച്ചിന്ന് ഒരുത്തിനെ പുറംകാലോണ്ട് തട്ടിമാറ്റിട്ടാ ഈ ഇന്നലെ കണ്ട ഒരുത്തിനെ കൂടെ കൂട്ടിയത്. എന്നിട്ടിപ്പൊ എന്തുണ്ടായി? അത് പിന്നമ്മ, എനിക്ക് ഹോട്ടൽ ഭക്ഷണം പറ്റില്ല എന്ന് ഞാൻ ഓളോട് പറയാഞ്ഞിട്ടല്ല, ഓൾക്ക് ഇത്ര രാവിലെ നീക്കാൻ പറ്റില്ല എന്ന് അവള് പറഞ്ഞത്. ഇത്രയും കണ്ട കാലം മുറുക്കെ പിടിച്ചടിയുന്ന ശീലങ്ങളൊക്കെ ഇപ്പൊ ഓരോന്ന് ഓരോന്നായിട്ട് മാറി തുടങ്ങിയില്ലേ? വേലി കിടക്കണ പാപൻ എടുത്തിട്ടാ മനെ ഇജ്ജി തോളി കിട്ടുന്നത്. അത് ഇമ്മാടെ കുട്ടി മറക്കണ്ട. ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നുണ്ടെന്നുള്ളതേ കണ്ടറിയേണ്ടി വരും. ഞാൻ ഇറങ്ങാമ്മ. ശരി എന്നാൽ. ഹലോ. ഹലോ അമ്മ, എന്തൊക്കെയാ അവിടെ വിശേഷം? ഇവിടെ എന്ത് വിശേഷം വേണേ? ഞാൻ അതാ കഞ്ഞി വെച്ചുകൊണ്ടിരിക്കണ. റെസി രാവിലെ നീട്ടിട്ട് എവിടക്കോ പോയതാണ്. ഇപ്പൊ നാല് വിളിച്ചിരുന്ന് രാത്രി അവിടെ വരാനിട്ടാന്ന് പറഞ്ഞിട്ട്. മാജിന് പരീക്ഷ കഴിഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരില്ലമ്മ. റെസി അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? അതിനെ കുറിച്ച് ചോദിക്കാനും പറയാനുള്ളൊന്നും രട കിട്ടിട്ടില്ലല്ലോ. ഓ ഇന്നലെ 10:10 എത്തിയപ്പോ തന്നെ പിന്നെ ആകെ കോലം കെട്ടുകണടി. നല്ലോണം സീളിച്ചിട്ടുണ്ട് കുട്ടി. അപ്പൊ അതെന്താ കാരണം അമ്മ ചോദിച്ചില്ലേ? ഉറക്കസീണാണെന്നാ പറഞ്ഞത്. നല്ലംപോലെ ഉറങ്ങാൻ പറ്റിട്ടില്ല പോലും. ഇങ്ങോട്ട് വരുന്നതിന്റെ തലേന്നേ എന്തൊക്കെ പെട്ടെന്ന് തീർക്കേണ്ട പണികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത്ര. ചെലപ്പോ ഇനി മാജിമോളെ കാണാത്തതിന്റെ ഒരു ബുദ്ധിയോട് ഉണ്ടാവുകയേ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നാട്ടിക്ക് വരികയല്ലേ. വന്നപ്പോളാണെങ്കിൽ ഇവിടെ ഇല്ലേനോ, അവ കാണാൻ പറ്റാത്തതിന്റെ ഒരു കേടും ഉണ്ടാവും. ആ എന്നാ പിന്നെ അതന്നെ ഇക്കാരം. ചെലപ്പം പുലർച്ചെ നീറ്റി പോയതന്നെ മാജിമോട് പരീക്ഷ ഇതിനോടത്തൊക്കെ ആയിരിക്കും. ആ ഇന്നാ അതന്നെയാണ് കാര്യം. അതേ ഇക്കാരം പുലർച്ചെ നീറ്റി പോയിട്ടുണ്ടാവുക. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ അങ്ങണ്ട്. ഇപ്പൊ കുറച്ചുനേരം മുന്നേ വിളിക്കും ചെയ്ത് രാത്രിയാവും ചെലപ്പോ എത്താനെന്ന് പറഞ്ഞിട്ട്. ഇന്നോട് പറയാല്ലേ ചമ്മലോണ്ട് ഇക്കാരോ. മാജി റഷീൻ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്ന് അറിഞ്ഞപ്പോ തന്നെ മനസ്സിന് വല്ലാത്ത സമാധാനം അമ്മ. നിക്ക് ആകെ പേടി അതായിരുന്നു. ഓരോ തമ്മിൽ എന്ത് പ്രശ്ന പെണ്ണേ, നിന്റെ കുട്ടിയോട് തമ്മിൽ നല്ല പൊരുത്തത്തിലാണ്. അതുകൊണ്ടല്ലേ ഓളെ പൂതി പോലെ പിന്നെ ഓൻ പഠിക്കാൻ പറഞ്ഞയച്ചതൊക്കെ. അതെ അമ്മ, ആദ്യം കുറെയൊക്കെ എതിരി നിന്നാലും പിന്നെ മാജിയുടെ ഇഷ്ടം മനസ്സിലാക്കി റഷി ഓളെ പഠിക്കാൻ പറഞ്ഞയക്കലോ എടുത്തില്ലോ. സത്യം പറയാന്ന് വെച്ചാല് മാജി പഠിക്കാൻ പോണ കാര്യം അറിഞ്ഞപ്പോ നിക്ക് റഷീനോട് ദേഷ്യ തോന്നിയത്. ഇപ്പഴാ
ഞാൻ എന്ത് പൊട്ടത്തരാന്നൊക്കെ ചിന്തിച്ചെന്ന് മനസ്സിലായത്. ഓൻക്കെങ്കിലും കെട്ടിയ പെണ്ണിന്റെ ഉള്ളറിഞ്ഞ് ചെയ്യാൻ തോന്നിയല്ലോ. അതേമ്മ, ഇപ്പൊ ഋഷിനെ കുറിച്ച് നിനക്ക് അഭിമാന തോന്നണത്? എന്റെ വാക്ക് കേട്ട് ഓൻ ഓന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയില്ലല്ലോ. അന്റെ വാക്ക് കേട്ടിട്ട് ഓന്റെ ജീവിതം ഇല്ലാണ്ടാക്കി ഇജെന്തൊക്കെയാ റജിയായി പറഞ്ഞത്? അത് പിന്നമ്മ, ഞാൻ നമ്മളെ ഋഷിനോട് വലിയൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓൻ അതൊന്നും കാര്യമാക്കിട്ട് എടുത്തിട്ടില്ല എന്ന് മനസ്സിലായത് മാജ് പഠിക്കാൻ പോയി തുടങ്ങിയെന്ന് കേട്ടപ്പോഴാണ്. എന്തെന്നായാലും ഞാൻ പറഞ്ഞ കള്ളം നിക്കന്നെ തിരുത്തണമ്മ. ആ കറ ഓന്റെ ഉള്ളിൽ കിടന്നൂടാ. എന്തൊക്കെന്നായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാൻ നോക്കി. അല്ല, ഇജിന്ന് മുക്കിനെ കാണാൻ പോകണ്ടാ? ആ പോണുണ്ടമ്മ. പക്ഷെ ബാബിയുടെ മുഖത്ത് എങ്ങനെ നോക്കുന്ന ആലോചിക്കുമ്പോഴാ. അതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ട് റജിയെ. ഒരു കണക്കിനെ നോക്കുമ്പോ ഒക്കെ നന്നായി. അതുകൊണ്ട് എന്റെ മുഫിമോൾക്ക് ഇപ്പോ സ്വന്തം കാലിൽ നിൽക്കാനും പറയാനുള്ള കഴിവും പ്രാപ്തിയായില്ലേ? അതൊക്കെ നമ്മളെ മാജിടെ മിടുക്കാണമ്മ. ഓള് നല്ല കുട്ടിയാ, നല്ല ബുദ്ധിയുള്ള കുട്ടി. റഷിയുടെ ഭാഗ്യാണ് അങ്ങനെ ഒരു കുട്ടീനെ കിട്ടിയത്. അതൊരു ഭാഗ്യം തന്നെയാണ്. പരസ്പരം മനസ്സിലാക്കണ ഭാര്യ ഭർത്താക്കന്മാരെ കിട്ടണത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെ ഒരുത്തൻ സ്വന്തം കയ്യിലിരിപ്പോണ്ടേ ആ ഭാഗ്യം ഇല്ലാണ്ടാക്കി. ഇപ്പൊ ഹോട്ടൽ ഭക്ഷണം പറ്റാത്ത ഓൻക്ക് 2 ദിവസമായിട്ട് തീറ്റും കൂടിയൊക്കെ പുറത്തുനിന്നാ. എന്തായാലും അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. ഇനിന്റെ രസി മാജി നല്ലപോലെ ജീവിക്കണത് കണ്ടാ മതി. ചെലപ്പം പരീക്ഷ കഴിഞ്ഞ് റഷി മാജിനെയും കൊണ്ട് നേരെ നമ്മളോട് കൗലമ്മ വരുണ്ടാവുക. ആ ചെലപ്പോ അതിനെന്നെ ഇക്കാരും പോയിട്ടുണ്ടാവുക. എന്തായാലും മാജിന് മുഫിനൊക്കെ കാണാൻ പോതിയാവുണ്ട്. ഇന്ന് അങ്ങളും പോരും ഞങ്ങളപ്പമ്മ. മാജില്ലെങ്കിലും ബാബി അവിടെ ഉണ്ടാവുമല്ലോ. ആ അതും നേരാ. ഇന്നാ പിന്നെ ഞാനും പോന്നാലോ? ഇങ്ങള് പോകുമ്പോ ഇതി കൂടെ വരുവോ? അതിനെന്താ, ഞങ്ങള് പോകുമ്പോ അങ്ങനെ വരാം. നിങ്ങള് മാറ്റി നിന്നോളി, ഞാനെന്തായാലും മാറ്റാൻ നിക്ക. ജമാലൊക്കെ പള്ളിയിൽ നിന്ന് വന്നാ ഞങ്ങളപ്പ ഇറങ്ങും. ആ എന്നാ അങ്ങനെ ആവട്ടെ, വെച്ചാളെന്നാല്. ഈ തള്ളഞ്ഞ് പോയിട്ട് ഓളെ വിളിച്ചിട്ട് അങ്ങനെ ഉണ്ട് കേറി വരുമോ? എങ്ങനെങ്കിലും ഈ പോക്കില്ലാണ്ടാക്കണം, അല്ലെങ്കിൽ ശരിയാവൂല. ഉമ്മ കഞ്ഞി ഉണ്ടാക്കണോ? വെച്ചല്ലേ പറ്റൂ. വയസ്സാം കാലത്ത് ഒറ്റക്ക് വെച്ച് വളമ്പി തിന്നാനാണല്ലോ ഇന്റെ വിധി. അല്ല, എന്തമ്മ അങ്ങനെ പറയണേ? ഞാൻ വിചാരിച്ചു ഉമ്മാക്ക് ഒറ്റക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കണ്ടായിരിക്കും ഇഷ്ടന്ന്. അതല്ലേ ഞാൻ ഒന്നിക്ക് വരാഞ്ഞത്. ഉമ്മ മാറിക്കുന്ന ഞാൻ ഉണ്ടാക്കിക്കോളാ. വേണ്ട, ഇക്കിപ്പച്ചിരി കഞ്ഞി തിളപ്പിച്ചു കുടിക്കാനേ ഒരു ബുദ്ധിമുട്ടില്ല. ഇത്രയും കണ്ട കാലായിട്ടേ എന്റെ മകൻ ഈ പെരേന്ന് വെച്ചുണ്ടാക്കിയ ഭക്ഷണം കൊണ്ടേട്ടാ ഉച്ചക്ക് തിന്നീന്നത്. ആ ഓനിപ്പൊ തീറ്റും കൂടിയൊക്കെ 2 ദിവസമായിട്ട് പുറത്തുനിന്നാ. ഇജാതി ഓനക്ക് നേരത്തിനും കാലത്തിനും വല്ലതും വെച്ചുണ്ടാക്കി തിന്നാൻ കൊടുക്കാൻ നോക്ക്. അത് പിന്നമ്മ, ഈ 5 മണിക്കെന്നുള്ള കടയപ്പോക്ക് ഒഴിവാക്കിട്ട് ഒരു 10 മണിക്കോ 12 മണിക്കോ ഒക്കെ പോയാ മതി എന്ന് ഞാൻ റേക്കുനോട് പറഞ്ഞതാ. ഇക്ക കേൾക്കണ്ടേ? ഒരു 12 മണിക്കൊക്കെ പോവാണിച്ചാ റേക്കാക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് സാവധാനം പോവാലോ. ഓനെ കട പൂട്ടാനല്ലേ പോണത്, അത് തുറക്കാൻ വേണ്ടിട്ടാ. 12 മണിക്ക് പോണം പോലും, മാറിക്കണ്ട്. ഒരു കഞ്ഞപ്പേരി എന്ന് കേ. അല്ല, ഇതൊക്കെ റൈയുടെ തുണിക്കുപ്പായല്ലേ? ഇതൊക്കെ ആര് തിരുമ്പിടാൻ ഒരുച്ചിട്ടാ ഇങ്ങനെ ഉരുക്കൂട്ടി വെച്ചിരിക്കണത്? ആ ആ കാര്യം ഞാൻ നല്ല റൈക്കാട് പറഞ്ഞിട്ടേ ഉള്ളൂ. ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാണിച്ചാ അലക്കലൊക്കെ എത്ര സിമ്പിൾ ആയിട്ട് കഴിയാൻ പറ്റും. ഇക്കാക്കാണെന്നുണ്ടെങ്കിൽ കല്ലെന്നെ അലക്കും വേണം. നിക്കാണെങ്കിൽ അത് അറിഞ്ഞൂലല്ലോ. ഇനിയിപ്പോ എന്തായാലും കട അടച്ചു വന്നിട്ട് ഇക്കന്നെ ചെയ്തോളൂ. എന്റെ മകനൊരു പാവം പെണ്ണിനോട് കാണിച്ച നെൽകടിനെ പഠിച്ച പോലെ ഏത് നിലയിലാ ശിക്ഷിക്കുന്നേന്ന് നിന്റെ വിചാരം. ഇപ്പൊ എന്തായാലും ആ കാര്യത്തിന് തീരുമാനമായി. ഓന്റെ സ്വഭാവം വെച്ചിട്ടേ ഇതിലും വലിയ എന്ത് ശിക്ഷയോ ഓർക്ക് കിട്ടണ്ടേ? അത്
അതെന്താ അങ്ങനൊരു ടോക്ക്? അതാ പോണ്, എങ്കിലും പോണ കാര്യം ഇല്ലാണ്ടാക്കണോ. അല്ലമ്മ, ആരെ ഫോം വിളിച്ചിരുന്നു? റജിയാണോ? എന്തേ ഓള വെളി നിർത്തണം പറ്റി? അല്ല, ഇവിടുത്തെ ഓരോരോ സീലങ്ങള് മാറ്റി മറിക്കാണില്ല. എന്തൊക്കെയാന്ന് അറിഞ്ഞ അതിനനുസരിച്ചാണ് സജ്ജാരുന്നേ. അല്ല, ജമാലിന് ഇപ്പോഴും റജിനോട് ദേഷ്യം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓല് തമ്മിലിപ്പോ കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലേ? പടച്ചോണ്ട് കുതിർത്തോണ്ട് ഇപ്പൊ ഓൾക്ക് അവിടെ ഒരു കുഴപ്പമില്ല. ഞാൻ ഓളും ജമാലിന്റെ കൂടെ ഒരിടവരെ പോവാണ്. അതെന്താ പോണ സ്ഥലത്തിന് പേരൊന്നുമില്ലേ? അതെന്തിനാ? എന്താ എന്നോട് പറഞ്ഞല്ലാണ്ടൊക്കെ ഓൾക്കും പോവാൻ പാടില്ലാന്നുണ്ടാ? അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇക്ക് വിളിക്കുമ്പോ ഇമ്മ ഉടുക്കാ പോയി എന്നറിയാണ്ട് ടെൻഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. അങ്ങനെ ഓൻ ബേജാറാവാണെങ്കിൽ ഓനോട് പറഞ്ഞാളേ ഞാൻ ഈ പെരേക്ക് കൈ കുടിച്ച് കേക്ക് എന്റെ മരിയോളെ കാണാൻ പോവുകയാണ്. ഇന്നിട്ടും ഓനക്ക് മനസ്സിലാവണില്ലാച്ചാലേ ഓനോടൊക്കൊന്ന് വിളിക്കാൻ പറയും. ഇമ്മന്താ കളിയാക്കാണോ? ഞാൻ കളിയായിട്ട് പറഞ്ഞതൊന്നല്ല, കാര്യമായിട്ട് പറഞ്ഞു തന്നെ. അല്ല, അങ്ങനെ ഒരാൾ ഈ പെരേല് ഉണ്ടായിരുന്നുള്ള കാര്യവും മറന്നിക്കണോന്നറിയില്ലല്ലോ. ഉമ്മ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഈ പോക്ക് വേണ്ടാന്ന് നോക്കണ്ടാവും നല്ലത്. റേക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവട്ടാ. അല്ലേലും ഇക്കാക്ക് അവരെ ആരും ഇവിടുന്ന് പോയി കാണുന്നത് ഇഷ്ടല്ല. ഇജ് ആരേടി പറഞ്ഞ് പേടിപ്പിക്കണത്? ഞാൻ പറ്റ എന്റെ മകനല്ലോ ഓന്. ഓനെ പേടിച്ചേണ്ട ആവശ്യമൊക്കെ എന്താ ഉള്ളത്? ഓൾ പേടിപ്പിച്ചാ വന്നിക്കണ്. ഇന്ന് കൊറിയർ വിടാതെ വെട്ടി ടാപ്പ് ചെയ്തതാണോ? ഇല്ല, അയക്കൊരു അഞ്ചാറ് ബോട്ടിൽ കൂടി വെക്കാണ്ട് ഞാൻ നിസ്കരിച്ച് വരട്ടെ. ആ എന്നാ നിസ്കരിച്ച് പോയോ, ഞാനും കൂടെ നിന്നാ. ആരോ വന്നിട്ടുണ്ടല്ലോ, ചെലപ്പോ ഓർഡർ തരാൻ വന്ന ആരെങ്കിലോ. ഞാൻ നോക്കിക്കോളാം, ഇജ്ജ് പോയി നിസ്കരിച്ചോ. എങ്ങനെ വന്ന്? റഷിന്റെ കൂടെ? അല്ല, റജിയും ജമാലുമാണ്. അത് വണ്ടി നിർത്തിയിരുന്നുണ്ട്. ആ എന്നാ അങ്ങോട്ട് കേറിക്കോളിമ്മ. റഷി വന്നിട്ടുണ്ടല്ലേ? ആ ഓ ഇന്നലെ രാത്രി എത്തി കുട്ടിയെ. ഇന്ന് പുലർച്ചെ നീട്ടിട്ട് അങ്ങോട്ട് പോയിക്കണ് മാജുമോളെ അടുത്തേക്ക്. ഓള് വിളിച്ചപ്പോ പറഞ്ഞിരുന്നാ. ആ ഇന്നലത്തന്നെ നേരം വെളുപ്പിച്ച പാട് ഓനക്കല്ലേ അറിയണ്ടാവുള്ളൂ. ഇപ്പത്തെ കുട്ടിയോടല്ലേ. അല്ല, മുഫി എവിടെ? മുഫി നിസ്കരിക്കാണ്. നിങ്ങളെ വന്നെന്നോട് അറിഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കേറ് റജിയെ, വാ ജമാലി ഇരിക്ക്. ഇജന്നേ വന്നേ? രണ്ടാഴ്ച വേറെ. മാജി വിളിച്ചിരുന്നില്ലേ? ആ വിളിച്ചിരുന്നു. നിങ്ങള് ഇങ്ങനെ ഇരുന്നോളി, ഞാൻ മുക്കിടെ കഴിഞ്ഞാ നോക്കട്ടെ. ഇരുന്നോളി ജമലക്ക. ആരാ വന്നിക്കണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എത്രായി എന്റെ കുട്ടി വന്ന് കണ്ടിട്ട് റബ്ബേ. ഉമ്മാടെ കുട്ടിക്ക് സുഖല്ലേ? സുഖാണമ്മ. രജി,
അമ്മച്ചി കരയണ റജിയെ. എന്തിനടി കരയണത്? അല്ലതില്ല, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലടി, സുഖാണ്. എന്തൊക്കെ ജമാൽ അന്റെ വിശേഷം? നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ഋഷി മാജനെ കാണാൻ പോയി എന്നാ ലോലു പറഞ്ഞത്? എന്താണിപ്പോ അതിന്റെ അർത്ഥം? ഉമ്മാന്റെ കുട്ടി ഇങ്ങോട്ടേക്ക്, ഉമ്മ ചോദിക്കട്ടെ. ആ ഞാൻ ഇരിക്കും ഉമ്മ. ഇജെന്താ രജ കണ്ണിൽ വെള്ളം നിറച്ചിരിക്കണേ? എന്തിനൊക്കെ പറയടി. ഞാനിങ്ങ എന്ത് പറയാനാ ബാബിയെ? ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒക്കെ എന്റെ അറിവില്ലായ്മ കൊണ്ട്. ബാബിനോട് പൊറുക്കണം. അതൊക്കെ കഴിഞ്ഞ കാര്യമില്ലേ റെജിയെ, ഇപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും ഓർക്കലില്ല. മാത്രല്ല, നമ്മളെ വേണ്ടാത്തവരാലോചിച്ച് സങ്കടപ്പെട്ടിരിക്കണതല്ല, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിച്ച് കാണിക്കലാണ് ശരിക്കുള്ള ജീവിതം എന്ന് മാജുമോൾ ഇന്നെ ശരിക്കും പഠിപ്പിച്ച്. അതേ കുട്ടിയെ, മാജുമോൾ ഒരാള് തന്നെയാണ് ദബള അടക്കം എല്ലാരും കണ്ണു തുറപ്പിച്ചത്. നേരെ അമ്മ, ഓളില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എങ്ങനാവൂന്ന് നിക്ക് ഓർക്കാൻ കൂടി വയ്യ. മാജി ഒരാളാ ഇന്നെ ശരിക്കും ജീവിക്കാൻ പഠിപ്പിച്ചത്. മാജി വിളിച്ചിരുന്നില്ലേ? ഋഷി പോയിട്ടുണ്ട് അങ്ങോട്ട്. ഋഷി മാജിനെ കാണാൻ പോയോ? സത്യമാണമ്മ, ഇന്നലെ വന്നപ്പോ തൊട്ടേ ഓളെ കാണാത്തോണ്ടാവും ഓനക്ക് വല്ലാത്ത വേവരാതിയായിരുന്നു. ഇന്ന് പുലർച്ചെ നീറ്റ് പോയിക്കണ്. അല്ല, ഋഷി പറഞ്ഞോ മാജിയുടെ അടുത്തേക്ക് പോവാണെന്നുള്ളത്? എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അമ്മക്ക് ചിന്തിക്കാലോ. ആ അത് ശരി, അപ്പൊ അങ്ങോട്ട് തന്നെയാണെന്നുള്ളത് ഉറപ്പൊന്നുമില്ലല്ലേ. ഞാൻ വിചാരിച്ചു നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടേക്കാരും പോയത്. എന്താ ബാബിയെ, എന്താ ആ കാര്യം പറഞ്ഞപ്പോ ബാബിയുടെ മുഖം വല്ലാണ്ടായത്? ഏ ഒന്നുമില്ല. അല്ല, എന്താ കുട്ടിയുടെ പാട്? ഓളേക്ക് വരാറുന്നില്ല ഞങ്ങക്ക്, എന്നാനിക്ക് ഓളും കൂടി കാണായിരുന്നു. മാജിയുടെ പരീക്ഷ കഴിഞ്ഞാൽ ഞത്രീസ് ഉണ്ട്, അഞ്ചാറ് ദിവസം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാ പിന്നെ റിസൾട്ട് അറിഞ്ഞതിനനുസരിച്ചായിരിക്കും തിരിച്ചു പോക്ക്. ഇനിയിപ്പോ ചെലപ്പം പരീക്ഷ കഴിഞ്ഞിട്ട് മാജിനായിട്ടായിരിക്കൂലേ ഋഷി വരുണ്ടാവുക. അല്ല, അവിടെ ഋഷിക്ക് നിക്കാൻ പറ്റുന്ന സ്ഥലമാണോ? ഇല്ല, മാജിമോള് നിക്കണത് ലേഡീസ് ഹോസ്റ്റലിലാണ്. അപ്പോ റസിമോൻകോളെ കാണാൻ പറ്റൂലേ? അതിനൊക്കെ പറ്റുമ്മാ, അവിടെ നിക്കാൻ പറ്റില്ലാന്നല്ലേ ഉള്ളൂ, ഓർക്ക് രണ്ടാക്കും കൂടിയും പുറത്തൊക്കെ പോവൊക്കെ ചെയ്യാലോ അല്ലേ. മാജിയാണ്. ആ എന്നാ റസിമോൻ അവിടെ എത്തിയിട്ടുണ്ടാവും, ഫോൺ എടുത്തോക്ക്. ഫോൺ എടുക്ക് ബാബിയെ, ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോ ഓർക്ക് നല്ല സന്തോഷാവും. ഹലോ.